നമസ്കാരം. ഫേസ്ബുക്ക് ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ന്യൂസിലൂടെ നിങ്ങൾ ഞങ്ങൾക്ക് തന്ന എല്ലാവിധ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ ന്യൂസിൽ ചർച്ച ചെയ്ത ടാഗിംഗ് വിഷയത്തിന്റെ അനന്തര ഫലമായി ഫേസ്ബുക്കിൽ ടാഗിംഗ് വളരെയധികം കുറഞ്ഞതായി റിപ്പോർട്ടുകൾ തെളിയിക്കുന്നു എന്നൊക്കെയാണെങ്കിലും ഞങ്ങളുടെ ഈ ന്യൂസിലൂടെ ടാഗിംഗ് കുറഞ്ഞു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ന്യൂസിലേക്ക് കടക്കുകയാണ്. ഫേസ്ബുക്കിൽ കൂട്ടങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി നമുക്ക് എല്ലാവർക്കും അറിയാം. നീയും ഞാനും അവനും എല്ലാവരും ചേർന്ന് ഒരു കൂട്ടം രൂപീകരിക്കുകയും അതിനൊരു പേരിടുകയും പിന്നെ അതിലേക്ക് ഫ്രണ്ട്സുകളെ കുത്തി നിറയ്ക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്, ഒരു പ്രതിഭാസമാണ് ഈ കൂട്ടം എന്ന് അറിയപ്പെടുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള വളരെ വ്യത്യസ്തമായ ഒരു കൂട്ടമാണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് കൊച്ചിയിൽ നിന്നും കൊച്ചപ്പൻ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും കൊച്ചപ്പൻ ഒരു മത്സ്യ കച്ചവടക്കാരനാണ്. അദ്ദേഹം ഉണ്ടാക്കിയ കൂട്ടത്തിന്റെ പേര് മീൻ കൂട്ടം എന്നാണ്. സൈക്കിളിൽ കാറ്റടിക്കാതെ, സൈക്കിൾ ചവിട്ടാതെ, കുട്ട ചുമക്കാതെ, അയില മത്തി ചാള എന്ന് പറയാതെ അദ്ദേഹം ഓൺലൈനിലൂടെ മത്സ്യ കച്ചവടം നടത്തുകയാണ്. എന്തൊക്കെയാണെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി കൊച്ചിയിൽ നിന്നും കൊച്ചപ്പൻ നമ്മളോടൊപ്പം ലൈനിലുണ്ട്, നമ്മുടെ സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പം ഉണ്ട്. എന്തൊക്കെയാണ് മിസ്റ്റർ കൊച്ചപ്പൻ ഇതിനെ കുറിച്ച് പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങളുടെ ബിസിനസ് രീതിയെ കുറിച്ച്? ഇപ്പൊ നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് മീൻ വിൽക്കുന്ന പരിപാടിയാണ്. നമ്മളിപ്പോ നമ്മളൊരു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഗ്രൂപ്പ് മീൻകൂട്ടം ഗ്രൂപ്പാണ്. അതിപ്പോ നമ്മളെന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് മത്തി, അയില, കൊമ്പൻ സ്രാവ് ഇങ്ങനെയുള്ള കുറെ ഫോട്ടോസാണ് നമ്മളാണ് ഇടും. ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മളിപ്പോ നമ്മുടെ നാട്ടിലെ കൊച്ചുമ്മമാരൊക്കെ ഫേസ്ബുക്ക് ഉണ്ടാക്കുന്ന ടീമാണല്ലോ, എല്ലാത്തിനും ടീം ഉണ്ടാക്കുക, കലിപ്പ് ടീമാണ് വെച്ചു. അപ്പൊ അതിന്റെ അധ്യാടിയിൽ വന്നിട്ട് ആരെങ്കിലും വന്നിട്ട് ഫേസ്ബുക്കിൽ ലൈക്ക് അടിച്ചിട്ട് ഒരു കിലോ മത്തി വേണം, രണ്ടു കിലോ മത്തി വേണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീംസ് ഉണ്ട്, ഒട്ടന്നെ സംഭവം എത്തിച്ചു കൊടുക്കും. അപ്പോൾ മിസ്റ്റർ കൊച്ചപ്പൻ, അതായത് നിങ്ങൾ ഇങ്ങനെ ബിസിനസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്? നമുക്ക് ഇപ്പൊ തൊട്ടടുത്തന്നെ ഒരു പണി കിട്ടിയിട്ടുണ്ട്. മട്ടാഞ്ചേരി ടീം നമ്മുടെ ലൈക്കിന്റെ അടിയിൽ തന്നെ ഒരു മെസ്സേജ് വിട്ടിട്ട് രണ്ടു കിലോ മത്തിയോടൊന്നും പറഞ്ഞിട്ട് നമ്മളെ വിളിച്ച്, നമ്മുടെ ടീംസ് അവിടെ പോയിട്ട് കറങ്ങി, രണ്ടു മണിക്കൂർ കറങ്ങി, അവര് പോസ്റ്റായി. പിന്നെ മനസ്സിലായത് കലിപ്പ് ടീമാണ്, നമ്മക്കിട്ടൊരു പണിയെന്ന് പറഞ്ഞ് ഇത് ഞങ്ങളുടെ സ്റ്റുഡിയോ ആണ്, നിങ്ങളുടെ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ നിങ്ങൾ പറയണം, അല്ലാതെ ചുമ്മാ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് മിസ്റ്റർ കൊച്ചപ്പൻ. മറ്റൊന്നും ഇണ്ടാനില്ല മച്ചു. എടാ മട്ടാഞ്ചേരി പന്നി നിന്റെ ഫേസ്ബുക്കിൽ ഐഡി നമ്മൾ ഡിലീറ്റ് ചെയ്ത കുടുംബത്തോടെ ഹാക്ക് ചെയ്യും നമ്മളെ. മിസ്റ്റർ കൊച്ചപ്പൻ ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി. കൊച്ചപ്പന്റെ സ്റ്റാറ്റസ് തീരെ ശരിയല്ല, അതുകൊണ്ട് ഈ സംവാദം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളും വാർത്തകളും അറിയുന്നതിന് വേണ്ടി കൊച്ചിയുടെ പരിസരത്തുള്ള കുറച്ച് യുവാക്കളുമായി നമ്മളൊന്ന് പരിചയപ്പെടുകയാണ്. ഞാൻ എന്തു പറയാനാണ്, പുള്ളി ഒരു ഞരമ്പ് രോഗിയാണെന്നേ. അതായത് ഉമ്മ ഓൺലൈനിൽ മീനൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നമുക്ക് കിട്ടില്ലെന്നേ. പിന്നെ കൊച്ചന്മാരൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് അത് ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നുണ്ടല്ല, പുള്ളി 100-100 സ്പീഡിൽ അങ്ങോട്ട് എത്തിക്കും. ഞാൻ ഇന്നാൾ പുള്ളിയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു മീൻ ഓർഡർ ചെയ്തിട്ടുണ്ടല്ല, ഉപ്പച്ച മീൻ പോയിട്ട് പോണക്ക മീൻ പോലും കൂടെ തന്നില്ലെന്നേ, ഒരുമാതിരി പരിപാടിയായി പോയി. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് യുവാക്കളല്ലേ, നമ്മള് യുവാക്കളാണ്. അപ്പോ യുവാക്കള് ഇതുപോലെ ഓൺലൈൻ ബിസിനസ് ഒക്കെ തുടങ്ങുമ്പോൾ നമ്മള് എന്തൊക്കെയാണെങ്കിലും നമ്മള് അവരെ പ്രോത്സാഹിപ്പിക്കും. അതായത് പുതിയ സംഭവം ലോകത്തിനൊരു മാതൃകയുണ്ട് സംഭവമാണ് ഇത് പുള്ളി തുടങ്ങിയിട്ടുള്ളത്. പുള്ളി ആരായിക്കോട്ടെ, എന്തായാലും യുവാക്കളുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് എന്റെ എല്ലാ സപ്പോർട്ടും പുള്ളിക്ക് ഇതിലുണ്ടാവും. പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് കേട്ടാ. പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ബിസിനസ് ആണെന്നും പറഞ്ഞിട്ട് പുള്ളി കൊട്ടേഷനാണ്, കൊട്ടേഷൻ ഓൺലൈൻ കൊട്ടേഷനാണ് പുള്ളിയുടെ പരിപാടി. മീൻ ബിസിനസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇതാണ് പരിപാടി. എന്തായാലും ഞാൻ ഉടനെ ഇവിടുന്ന് മുങ്ങാൻ പോകണേന്ന് കേട്ടാ. ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ട് എന്നെ ചിലപ്പോ പുള്ളി ഓൺലൈൻ ആയിട്ട് ബിസിനസ് ആകും, എനിക്കും ചിലപ്പോ പുള്ളി ഓൺലൈൻ കൊട്ടേഷൻ വിടും. നമുക്ക് മടങ്ങി വരാം. കൊച്ചിയിലെ യുവാക്കളുടെ ഒരു അഭിപ്രായമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. കൊച്ചപ്പേട്ടന്റെ പുതിയ സംരംഭത്തെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളുമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ പുതിയ സംരംഭം ഓൺലൈൻ ബിസിനസ് വളരെ വിജയിക്കട്ടെ, വിജയിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഇത്തരത്തിൽ ലോകത്തെമ്പാടുമുള്ള മത്സ്യ കച്ചവടക്കാർക്ക് അദ്ദേഹം ഒരു
ഒരു ഉദാഹരണമായി മാറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും കൂടുതൽ വിവരങ്ങളും വാർത്തകളും അറിയുന്നതിന് വേണ്ടി നമ്മുടെ വിദേശത്തു നിന്നും സൗദി അറേബ്യയിൽ നിന്നും ജബ്ബാർ കണ്ണമംഗലം ലൈനിലുണ്ട്. എന്തൊക്കെയാണ് സൗദി അറേബ്യയിലെ ഫേസ്ബുക്ക് വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ആരായം. ഹലോ, ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ച യുവാവിനെ ഇവിടുത്തെ സാമൂഹിക പ്രവർത്തകർ ഇടപെട്ട് തിരികെ വിളിച്ചു. ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൊബൈൽ കൊടുത്താണ് അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റിയതെന്നറിയുന്നു. എന്തൊക്കെയായാലും ഇദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ഫോട്ടോകളെടുത്ത് പേപ്പറിലും ടിവിയിലും മറ്റു ന്യൂസിലും കൊടുത്ത് പ്രശസ്തരാവാനാണ് സാമൂഹ്യ പ്രവർത്തകരുടെ ഉദ്ദേശം. അടുത്തത് ദുഃഖകരമായ ഒരു വാർത്തയാണ്. ഈ അടുത്ത് വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ഒരു യുവാവ് ഫേസ്ബുക്കിൽ ഐ ഡി ഇല്ലാത്ത ഒരു യുവതിയാണ് അന്വേഷിച്ചത്. ഇതുവരെ അദ്ദേഹത്തിനെ കണ്ടുകിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ കണ്ടുകിട്ടാൻ സാധ്യതയില്ല എന്നാണ് പൊതുവെ പറയുന്നത്. എന്തായാലും ഇദ്ദേഹത്തിന്റെ കല്യാണം തൽക്കാലം മാറ്റിവച്ചിരിക്കുകയാണ്. ജിദ്ദിയിൽ നിന്നും ഫേസ്ബുക്ക് ന്യൂസിന് വേണ്ടി ജബ്ബാർ കണ്ണമംഗലം. ഇന്നത്തെ ഫേസ്ബുക്ക് ന്യൂസ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും വർത്തമാനങ്ങളുമായി അടുത്ത ന്യൂസിൽ കാണാം. നന്ദി, നമസ്കാരം.